പൂർണ്ണതയാവുന്ന ഒരു സ്ത്രീക്കായാലും പുരുഷനെ ആയാലും പൂർണതയാവുന്ന വിവാഹ ശേഷമാണ് വിവാഹ ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വിവാഹത്തിന് മുമ്പും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏഴാം ഭാവം ഏഴാം ഭാവാധിപന് ആറോട്ട പന്ത്രണ്ട് രാശിയിൽ ഉള്ള ഭാവാധിപന്മാരുടെയൊക്കെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഏഴാം ഭാവാധിപനാണ് നീചാവസ്ഥ നിൽക്കുന്ന അവസ്ഥ വരിക ഏഴാം ഭാവാധിപന് ഒരു ബലമില്ലാത്ത അവസ്ഥ വരിക നമ്മൾ ഈ സ്ഫുടമൊക്കെ എടുക്കുമ്പോഴായാലും ഏഴാം ഭാവാധിപൻ ശക്തനല്ലാതെ നിൽക്കുക നീശനോട് യോഗം ചെയ്ത് നിൽക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ജാതകത്തിൽ നമ്മൾ നോക്കുമ്പോഴേ പുരുഷനാണെങ്കിൽ ഏഴാം ഭാവവും സ്ത്രീക്കാവുമ്പോൾ എട്ടാം ഭാവമൊക്കെ നമ്മൾ നോക്കുന്നത് ഈ പാപഗ്രഹങ്ങൾ ഒക്കെ നിൽക്കുന്ന അവസ്ഥ ജാതത്തിൽ പാപദോഷവും ഉണ്ടെന്നൊക്കെ പറയുന്നത് ചൊവ്വാദോഷവും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇപ്പം എല്ലാ ചൊവ്വയും ചുവയല്ല എല്ലാ പാപവും പാപവും അല്ല അതൊക്കെ നമ്മൾ വിശദമായിട്ട് ജാതകം പരിശോധിക്കുമ്പോൾ അറിയാം വിശദമായിട്ട് നോക്കിയിട്ട് പരിഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വിവാഹയോഗം നമുക്ക് ഉണ്ടാകും അതിനകത്ത് തന്നെ നമ്മുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരാനായിട്ട് അതാത് ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കുടുംബപരദേവതയെ പ്രീതിപ്പെടുത്താനായിട്ടുണ്ട് ഗ്രാമദേവതയെ പ്രീതിപ്പെടുത്തണ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കതിനെ പരിഹാരമായിട്ടൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹോമവിധാനമുണ്ട് സിദ്ധിവിനായക ഹോമം ഉണ്ട് മംഗല്യസ്വ ഹോമുണ്ട് ഉമാമഹേശ്വര പൂജയുണ്ട് സ്വയംവര പാർവതി ഹോമമുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഹോമങ്ങൾ നമുക്ക് പരിഹാര പൂജകളൊക്കെ ആയിട്ട് നമ്മൾ പറയാറുണ്ട് പരിഹാര വഴിപാടുകളായിട്ട് പറയുമ്പോൾ നമുക്ക് പൗർണമി പൊങ്കാല തിങ്കളാഴ്ച വ്രതം അതുപോലെ തന്നെ ഗുളാന്ന ഹവനം സ്വയംവര ഹവനം ഇങ്ങനെയൊക്കെയുള്ള ഹവനം കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വയംവര യന്ത്രം മംഗല്യസുക്തയന്ത്രം ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ നമുക്ക് ധരിക്കാനായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ നമുക്ക് പരിഹാര പൂജയായിട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പൂജയാണ് ലക്ഷ്മി നാരായണ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണ പൂജ കഴിഞ്ഞാൽ നല്ലൊരു വിവാഹയോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സപ്താഹ യജ്ഞത്തിൽ അഞ്ചാമത്തെ ദിവസമായിട്ടൊരു മിണി സ്വയംവര ദിവസമുണ്ട് ആ മിണി സ്വയംവര ആ പാരായണ സമയത്ത് നമ്മളവിടെ പങ്കെടുക്കുക നമ്മളെ കഴിയാവുന്ന വഴിപാടുകളൊക്കെ കൊടുക്കുക അതൊക്കെ ലഘുവായിട്ടുള്ള പരിഹാരമാണ് അത് ഗണപതിക്ക് വെറ്റില നാരങ്ങ പതിനൊന്നാണെ ഇങ്ങനെ പതിനെട്ട് വെള്ളിയാഴ്ച നമ്മൾ സമർപ്പിച്ച് മംഗല്യ മംഗല്യസുക്തം കൊണ്ട് അർച്ചന കഴിക്കുന്നതും ഉണ്ണിയപ്പം വഴിപാട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ പതിനെട്ട് വെള്ളിയാഴ്ച അല്ലെ പതിനെട്ട് ചതുർത്ഥിക്ക് ചെയ്യുക അല്ലെങ്കിൽ പതിനെട്ട് മാസമായിട്ട് നമ്മുടെ നക്ഷത്രത്തിന് ചെയ്യാം ഇതെല്ലാം നമുക്ക് ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങളാണ് ഇതൊക്കെ നമുക്ക് വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ മറ്റു ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു വിവാഹയോഗം പെട്ടെന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ ഇതിനിടയ്ക്ക് വിവാഹമൊക്കെ ഉറച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ വഴിപാടുകൾ മുടക്കാൻ പാടില്ല അത് പൂർത്തിയാക്കേണ്ട അവസ്ഥ പറയുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം